Sun Next App-ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ Sun Next App ഡൗൺലോഡ് ചെയ്യൂ. ഇനി കുഞ്ഞിനെ തേടി നിങ്ങൾ വരരുത്. വന്നാ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. നീ ആരെ പേടിപ്പിക്കണേ? ഇതുവരെ ഇല്ലാത്തൊരു അമ്മ വന്നിരിക്കുന്നു. നിന്നെ വിശ്വസിച്ച ഞങ്ങൾക്ക് തെറ്റുപറ്റി. പോലീസിനൊക്കെ കുറെ കണ്ടിട്ടുണ്ട് സേതു. ജയിലിലും കിടന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ? താൻ അവളുടെ അമ്മ വേഷം കെട്ടി വന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തൻ്റെ ഒരു ആഗ്രഹം നടക്കില്ല. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ചിന്നുനെ കൊണ്ടുപോയിരിക്കും, ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചിരിക്കും. കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എവിടെ എന്തൊക്കെയെന്നറിയണം. അച്ഛൻ ഇവിടെ നിൽക്കാണോ? നീ ഇതവിടെ പോകുന്നു? ഞാൻ എവിടെയും പോകുന്നില്ല. ഇതേ രാഹുൽ സ്വാമിയുടെ ഡ്രസ്സാ. സ്വാമിയെ ഭജന നടത്തി കൊണ്ടുവിടുന്നില്ലേ? ഞാനത് മറന്നു. ഞാൻ അങ്ങനെ മറക്കില്ലല്ലോ അച്ഛാ. ഇവിടെ നിന്നാലേ സ്വാമി വ്രതം തെറ്റിക്കും. അത് പാവമാണെന്ന് അറിയില്ലേ? പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുവിട്. എപ്പോ കൊണ്ടുവിട്ടെന്ന് ചോദിച്ചാ മതി. രാഹുൽ സ്വാമി നമുക്ക് ഇപ്പൊ തന്നെ കൊണ്ടുവരണ അച്ഛാ. രാഹുൽ സ്വാമി, രാഹുൽ സ്വാമി, രാഹുൽ സ്വാമി, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇവിടെ എവിടെയെങ്കിലും കാണും. അച്ഛാ ദേ ഇവിടെ ഒളിച്ചിരിക്കുന്നു. എന്താ സ്വാമി ഇത്? മഠത്തിൽ പോകുന്നില്ലേ? അവിടെയല്ലേ സ്വാമി താമസിക്കേണ്ടത്? ഞാൻ പോകുന്നില്ല. പോകുന്നില്ലേ? എന്താ കാരണം? സ്വാമിക്ക് കീർത്തിയെ കാണാതിരിക്കാൻ കഴിയില്ല, അത് തന്നെ കാരണം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ സ്വാമി. വരാനല്ലേ പറഞ്ഞത്? മുത്തശ്ശ, ഞാൻ എങ്ങനെ അവരടുത്ത് താമസിക്കും? ഞാനൊരു സെലിബ്രിറ്റി സ്വാമി, അവരൊക്കെ സാധാരണ സ്വാമിമാര്. മുത്തശ്ശൻ ആ കാര്യമൊക്കെ മറന്നോ? അതെ, സ്വാമിമാർക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാ. അവിടെ ആവുമ്പോ എനിക്ക് പ്രാക്ടീസിന് പോകാനൊക്കെ ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടും ഇല്ല, പെട്ടെന്ന് തന്നെ ചെല്ല്. സ്വാമിയുടെ നമ്പർ ഒന്നും നടക്കില്ല കേട്ടോ. ഇങ്ങ് വാ സ്വാമി. എവിടേക്കാ പോണത്? അല്ല, ഞാൻ കീർത്തിയോടൊന്ന് പറയാൻ വേണ്ടി. കീർത്തി, ഞാൻ ഇറങ്ങാൻ കേട്ടോ. വാ. അത് പോവാൻ വരട്ടെ. ഞാൻ ഭജനമഠത്തിലേക്ക് വിളിച്ചിരുന്നു. അവിടെ ഇപ്പോ അങ്ങനെ ആരും താമസമൊന്നുമില്ല. കണ്ടില്ലേ? എന്തുപറ്റി? കോവിഡ് അല്ലേ മുത്തശ്ശ, അങ്ങനെ കൂട്ടം കൂടി താമസിക്കരുതല്ലോ. ഞാനത് മറന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് വൈകുന്നേരം ശബരിമലയ്ക്ക് അങ്ങോട്ട് പോവാം. എന്താ സ്വാമി പറയുന്നേ? 41 ദിവസം വ്രതം എടുത്തേ പോകാമെന്ന് അറിയില്ലേ? ഞാൻ കന്നിസ്വാമി ഒന്നല്ലോ, എനിക്ക് പോവാം. ഇതെന്താ തമാശ കളിയോ? 41 ദിവസത്തെ വ്രതം എടുത്തിട്ടേ പോകാൻ പറ്റൂ. സ്വാമിയെ അങ്ങനെ വിടൂ. അല്ല, എന്തത്ര ധൃതി? മറ്റെവിടെയും പോവാനൊന്നുമില്ലല്ലോ. വ്രതത്തിലല്ലേ അച്ഛാ, മുത്തശ്ശിയുടെ സ്വത്ത് പെട്ടെന്ന് കിട്ടാനുള്ള വകയില്ല. പെട്ടെന്ന് പോയിട്ട് വന്നാ അതിനു വേണ്ടി ട്രൈ ചെയ്യാലോ. സ്വത്തിനു വേണ്ടി എന്തൊരു ആർത്തിയാ. ഇങ്ങനെയുണ്ട് ആൾക്കാര്. അത് ശരി, അപ്പൊ അതാണ് കാര്യം. അല്ല സ്വാമി, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. മലക്ക് പോയി വരുന്നത് വരെ മനസ്സിൽ ഭഗവാൻ മാത്രമേ പാടുള്ളൂ, വേറൊന്നും വേണ്ട. ഇങ്ങോട്ട് വാ. പോയി വരുന്നത് വരെ രണ്ടുപേരും കൂടുതൽ സംസാരമൊന്നും വേണ്ട, അടുത്ത് ഇടപഴകുകയും വേണ്ട. സ്വാമിക്ക് മുറിയൊക്കെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ടല്ലോ, അവിടെ താമസിച്ചത്. കീർത്തി പറഞ്ഞത് കേട്ടല്ലോ, എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കരുത്. സ്വാമി മുറിയിലേക്ക് പോ. സ്വാമി എങ്ങോട്ടാ പോണത്? ബാഗ് എടുത്തു കൊടുക്കുമ്പോളെ പോ. കീർത്തി എവിടെ പോകും? എവിടെയായാലും അകന്ന് നിന്നാ മതി. स्वामी शरणय्यप्पा അവരെന്നെ പറയും രാഹുൽ വേഗം മലയ്ക്ക് പോയിട്ട് വാന്ന് അതിനുള്ള വഴി ഉണ്ടാക്കും താൻ കണ്ടോ स्वामिये अय्यप्पो अय्यप्पो स्वामिये स्वामिये अय्यप्पो अय्यप्पो स्वामिये स्वामी शरणम अय्यप्प शरणम स्वामिये अय्यप्पो स्वामिये अय्यप्पो अय्यप्पो स्वामिये स्वामिये अय्यप्पो अय्यप्पो स्वामिये अय्यप्पो स्वामिये अय्यप्पो अय्यप्पो स्वामिये स्वामी शरणम अय्यप्प शरणम स्वामिये अय्यप्पो स्वामिये अय्यप्पो अय्यप्पो स्वामिये स्वामिये अय्यप्पो अय्यप्पो स्वामी शरणम अय्यप्प शरणम स्वामी എന്തുവാ ഇത് മരിയാക്കറായില്ലേ स्वामी शरणम स्वामिये अय्यप्पो स्वामी शरणम अय्यप्प शरणम എന്നെ സ്നേഹിക്കാൻ വരണ്ട ഞാൻ പറഞ്ഞതാ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം എന്താ അനുഭവമേ ദേ ഇത് കണ്ടോ അയ്യപ്പോ എനിക്ക് ടി വി കാണാൻ പറ്റുന്നില്ല സ്വാമിയേ ഞാൻ ഇതാ വരുന്നു അയ്യപ്പോ अय्यप्प शरण स्वामी शरण अय्यप्प शरण स्वामी शरण अय्यप्पो अय्यप्पो स्वामी 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 शरणम शरणम अय्यप्पा स्वामी अल्लादुर शरणम अय्यप्पा शरणम 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 अय्यप्पो अय्यप्पा स्वामी अय्यप्पो स्वामी अय्यप्पो स्वामी शरणम अय्यप्प शरणम शरणम अय्यप्पा स्वामी शरणम अय्यप्प शरणम स्वामी शरणम अय्यप्प शरणम शरणम अय्यप्पा स्वामी शरणम अय्यप्प शरणम स्वामी शरणम अय्यप्प शरणम 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 अय्यप्पा स्वामी अय्यप्पो ഇങ്ങനെ വേണം സ്വാമി ഏത് സമയത്തും ഭക്തി ആ സ്വാമിയേ അയ്യപ്പോ ഈ സ്വാമിയുടെ ശരണം വിളി നിർത്തിക്കാൻ വേണ്ടിട്ടാ ഞാൻ അച്ഛനെ വിളിച്ചത് അപ്പോൾ അച്ഛൻ അങ്ങോട്ട് തുടങ്ങിയോ നിർത്തിക്കാനോ അങ്ങനെ പറയരുത് മോളെ സ്വാമി ശരണം വിളിക്കട്ടെ സ്വാമിയേ ഓ എപ്പോ തുടങ്ങിയതാ ഇത് ഞാൻ ടിവി കാണാതിരിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്യുന്നതാ ടിവി ഓഫ് ചെയ്യണം ഇന്ന് ഞാൻ മാത്രം നാളെ മുതൽ ഇവിടെ കുറേ സമയം ഒരു വരും ഫുൾ ടൈം ഇങ്ങനെ തന്നെ ആയിരിക്കും ആ വേണം മോനെ വേണം ഫുൾ ടൈം അങ്ങനെ ആയിരിക്കണം എൻ്റെ അച്ഛാ ആളുകൾ എന്ത് കരുതും എടി മണ്ടി അനുഭവമേ ആ അതെനിക്ക് ഇഷ്ടായി നിനക്ക് എന്ത് ഇഷ്ടായിന്നാ ദേ ഇങ്ങോട്ട് നോക്ക് സ്വാമി എന്തിനാണ് ഇങ്ങനെ കാണിക്കണതെന്ന് അറിയോ ഞാൻ ടിവി കാണുകയല്ലേ എന്നെ ശല്യപ്പെടുത്താൻ മോളെ എത്ര ഭക്തി ഉണ്ടെങ്കിലും ഫുൾ ടൈം ഇങ്ങനെയായാ നമ്മൾ ഇടപെട്ട് സ്വാമിയെ പെട്ടെന്ന് തന്നെ മലക്ക് പറഞ്ഞയക്കും അതിനുവേണ്ടിയാണോ ചെയ്യുന്നേ അതെ അതിനുവേണ്ടി തന്നെ സ്വാമിയെ കൊണ്ട് തോറ്റെന്നും പറഞ്ഞ് നമ്മൾ സ്വാമിയെ പറഞ്ഞു വിടല്ലോ സ്വാമി മരത്ത് കാണുമ്പോ മുത്തശ്ശനത് മാനത്ത് കാണും ഞാനത് നിർത്തില്ല നിർത്തണ്ട പറഞ്ഞല്ലോ നാളെ കൂടുതൽ പേരുണ്ടാവും ഉണ്ടാവട്ടെന്ന് ആ അവര് വരട്ടെ ഞങ്ങളും കൂടിക്കൊള്ളാം ദേ അവർക്കുള്ള ഭക്ഷണം എന്റെ വക അതെ സ്വാമി ഇന്ന് രാത്രി എത്ര മണിവരെ ശരണം വിളിക്കും 12 മണിയാണ് ആ 1 മണി വരെ വിളിക്കണം ഞാനും അച്ഛനും കൂടെ അല്ലേ അച്ഛാ അതെ ശരണം വിളിക്കും മോനെ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി ശരണം ശരണം വിളിക്കും സ്വാമി ഞാൻ പിന്നെ വിളിച്ചോളാം